ഹായ് ഹലോ നമസ്കാരം. മാലീസ് ഹെയർ കെയർ വീഡിയോ സന്ദീപിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വെള്ളിലത്താളി ഉണ്ടല്ലോ, തെറ്റിപ്പോയി, വെള്ളിലത്താളി ഉണ്ടല്ലോ, അതിന്റെ ഇല വെച്ചിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ ഇല നമ്മൾ അതുപോലെ തന്നെ അരച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഒരു താളി ഉണ്ടാക്കുന്നത്, കഞ്ഞിവെള്ളമൊക്കെ ചേർത്തിട്ട്. ഇതിപ്പോ നമ്മൾ കഞ്ഞിവെള്ളം ഒന്നും ചേർക്കണ്ട, ആ ഇല കൊണ്ട് മാത്രം, ആ വെള്ളിലയുടെ ഇല കൊണ്ട് മാത്രം നമ്മൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു താളിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേറെ കൂട്ടുകളൊന്നും തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല, ഇത് ആ ഇല കൊണ്ട് മാത്രം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇത് നമ്മളെ തലയിൽ തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തലമുടിക്ക് നീളം വെക്കും കേട്ടോ. ഒരു 7 days കണ്ടിന്യൂ ആയിട്ട് നമ്മളിതിങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ തലമുടിക്ക് നീളം വെക്കും, നന്നായിട്ട് നമുക്ക് നീളം വെക്കും. നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ തേക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ തലമുടിയുടെ ആ ഒരു നീളമൊക്കെ നേരത്തെ ഒന്ന് അളന്നൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മളൊരു 7 days കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റം നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്നത് കാണാൻ പറ്റും. അത് അനുഭവം ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞു തരാണ് കേട്ടോ. ഞാൻ ആ ഒരു പാക്ക്, അതായത് ആ ഒരു താളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ വേറൊന്നും വേണ്ട, വെള്ളിലയുടെ ഇല മാത്രം മതി. അതുകൊണ്ട് താളി ഉണ്ടാക്കിയതിന് ശേഷം ആ വെള്ളം ഉപയോഗിച്ച് നമ്മൾ തലയൊന്ന് കഴുകണം. അതായത് ഇപ്പം ഇന്ന് ഞാനിപ്പോൾ ഒരു ഹോട്ട് ഓയിൽ മസാജ് ഞാൻ ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ സാധാരണ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു നാച്ചുറൽ ഷാംപൂ, അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു താളി ഉപയോഗിച്ചാണ് തല കഴുകുന്നത്. അപ്പം ഇന്ന് ഞാൻ ഹോട്ട് ഓയിൽ മസാജ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്ന താളി ഉപയോഗിച്ചിട്ടാണ്. ഇപ്പം തയ്യാറാക്കി വെച്ചതല്ല, ഞാനത് ഇന്നലെ തലേ, നമ്മൾ തലേ ദിവസമേ അത് തയ്യാറാക്കി വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഗുണവും കിട്ടത്തുള്ളൂ. നമ്മൾ ആ ഉണ്ടാകുന്നത് ഇപ്പം ഞാനിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ആ ഒരു രീതിയിൽ, ആ ഒരു താളിയുടെ, അതെ ചെമ്പരത്തി താളിയുടെ അതേ രീതിയിൽ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം. നമ്മൾ സാധാരണ ഇല അരച്ചിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നതിനെ കഴിഞ്ഞും തലേ ദിവസം നമ്മൾ വെള്ളത്തിനകത്തിട്ട് വെച്ച് അത് തിളപ്പിച്ചതിന് ശേഷം അതേ അങ്ങനെ അങ്ങ് വെക്കുക. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ കാണാൻ പറ്റും നല്ല കുറുകി, നല്ല കൊഴുത്ത ഒരു താളിയായിട്ട് നമുക്ക് അത് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്ന വീഡിയോ കണ്ടിട്ട് വേഗം വരാം. അതിന് മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് മാലി എന്നാണ്, ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വേഗം വരാം. അടുപ്പേ വെച്ച് നന്നായിട്ട് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ വെള്ളിലം താലിയുടെ നമ്മൾ വരച്ച ആ ഒരു ഇലയില്ലേ, അത് ഈ വെള്ളത്തിനകത്തേക്ക് ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇട്ട് വെക്കണം. ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളക്കട്ടെ. നന്നായിട്ട് തിളക്കുന്നുണ്ട്, ആവി ക്യാമറയിലോട്ട് എടുക്കുന്നു, കണ്ടോ ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇലയുടെ കളറൊക്കെ മാറുന്നുണ്ടോ. അപ്പം ഇതിങ്ങനെ ഒരു നന്ന ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളക്കണം. തിളച്ചിട്ട് ആ ഇലയുടെ കളറൊക്കെ, ഇലയൊക്കെ ശരിക്കും വാടുന്നിടം വരെ നന്നായിട്ട് ഒരു 5 minutes തിളപ്പിക്കുക. മൂടി വെക്കാം കേട്ടോ. ഇനി നമുക്കങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ഇനി ഇത് ഇതിൻ്റെ ഒന്ന് ആറണം വരെ ഇതിന് ഇത് മൂടി വെച്ച് തന്നെ ആറിക്കാൻ നോക്കണേ. മൂടി വെച്ചിട്ട് തന്നെ അതിരുന്ന് ആറട്ടെ. ഒരു ദിവസം ഫുള്ള് നമ്മൾ ഇങ്ങനെ, അതായത് നമ്മൾ രാത്രിയിൽ ഉണ്ടാക്കി വെച്ചല്ലേ, വൈകുന്നേരം ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ ഇത് ഈ ഒരു രീതിയിലായിരിക്കും ഇത് കിട്ടുന്നത്, കണ്ടോ. ഇത് നന്നായിട്ട് ഇതുപോലെ വെന്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വെള്ളിയിലെ താളിയുടെ ഇല ഇങ്ങനെയാവും. നമ്മളെടുക്കുവാണെങ്കിൽ ഒരു നല്ലൊരു കൊഴുത്ത ഒരു ഇതുപോലെയാണ് കിട്ടുന്നത്, കണ്ടോ. കയ്യിലെടുക്കുമ്പോൾ അറിയാം, കണ്ടോ. സാധാരണ വെള്ളം പോലെ അല്ല, നോക്കി കയ്യിലെടുക്കുമ്പോൾ നമുക്ക് അറിയാം, കണ്ടോ. ഇത് ഇത് നന്നായിട്ടിങ്ങനെ ഞെരടി വിടണം. അതിലേക്കൊരു അരിപ്പ വെച്ച് കൊടുക്കാവേ, എന്നിട്ട് ഇത് നമുക്കിതിലേക്ക് അരിച്ചു കൊടുക്കാം. പാത്രത്തിലേക്ക് ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കാണിക്കാവേ ഇതിൻ്റെ ആ ഒരു കൊഴുപ്പ്, കണ്ടോ. ആ പാത്രത്തിലേക്ക് വീഴുന്ന കാണും പറയല്ലോ, കണ്ടോ. നമ്മൾ ശരിക്കും ചെമ്പരത്തിയുടെയൊക്കെ താളി നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന അതേ രീതിയിൽ തന്നെ കിട്ടും, കണ്ടോ. ഇങ്ങനെ കൊഴുത്ത വെള്ള, കണ്ടോ. ഇതുകൊണ്ട് നമ്മൾ തലമുടി നന്നായിട്ട് കഴുകണം. അതായത് നമ്മൾ തലമുടികളെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം തലമുടി കഴുകണം. ഇത് കുളിക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ചെയ്താൽ മതി. അതിനുശേഷം, കാരണം നമുക്ക് തലമുടി കെട്ടി വെക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ ഒഴുകി നമ്മുടെ ദേഹത്തെല്ലാം ആയി അപ്പടി അങ്ങ് ഇതാകും. അതുകൊണ്ട് നന്നായിട്ട് തലയിലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് തലമുടി കഴുകുന്നതും അങ്ങ് അഴിച്ചങ്ങ് ഇട്ടിട്ട് ഒരു 10-20 minutes കഴിയുമ്പോൾ
10-20 വേണ്ട, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തലയങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി. നമുക്ക് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാകും കേട്ടോ, നന്നായിട്ട്. നമ്മൾ മറ്റേത് ഞാൻ വെള്ളിലത്താലിയുടെ കാണിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ നന്നായിട്ട് അരച്ചിട്ട് പിഴിഞ്ഞെടുത്തല്ലേ കാണിച്ചത്. അപ്പം അതിലൊന്നും കൂടെ ഏറ്റവും കൂടുതൽ ഗുണം ഇതിനായിരിക്കും കേട്ടോ. എല്ലാത്തിനും ഒരേ ഗുണമാണ്, എങ്കിലും നമ്മൾ തലേ ദിവസമേ ഇതിങ്ങനെ എടുത്ത് വെക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ കിട്ടുന്നത്. ഇതുണ്ടൊരു കൊഴുപ്പ്. ഇപ്പം ഇത് നമുക്ക് തലയിൽ തേക്കാം. ഇത് തേച്ചാണ് ഇന്ന് ഞാൻ ഇന്നൊരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്തായിരുന്നു. അപ്പം ഞാൻ അതിന് ശേഷം ഇത് തലയിൽ തേച്ചാണ് തലമുടി കഴുകാൻ പോകുന്നത്. അപ്പോൾ കാണിക്കാം. അപ്പോൾ താളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. ഇനി ഞാനത് നേരെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനൊരു 10-20 മിനിറ്റോളം കഴിഞ്ഞു തലയിൽ ഹോട്ട് ഓയിൽ മസാജൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇനി നമുക്കത് തലയിലെ തലമുടിയിലൊക്കെ ഒന്ന് മൊത്തത്തിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ക്യാമറ നമുക്ക് വേറെ ആരും നമ്മൾ ക്യാമറ എടുത്ത് വീഡിയോ എടുക്കാൻ ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് വീഡിയോസിൽ പല പല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പാളിച്ചകൾ എൻ്റെ വീഡിയോസിനകത്ത് കാണും. ഓക്കെ, അപ്പം അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. തുടർന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തേക്കുന്നതെന്ന് കാണിക്കാം. ഓക്കെ, സാധാരണയൊക്കെ നമ്മൾ താളി ഉപയോഗിച്ച് കഴിയാൻ നേരം നമ്മളിതുപോലെ ഇങ്ങനെ കെട്ടി വെക്കാറില്ല. അന്നേരം തന്നെ നമ്മളത് തല നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയും അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഈ വെള്ളിലത്താളിയുടെയൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ, ഒരു 2 മിനിറ്റെങ്കിലും നമ്മളൊന്ന് തലയിലൊന്ന് ജസ്റ്റ് അങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം കഴുകി കളയണം. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടണമല്ലോ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് കഴുകി കളയാതെ ഒരു 2 മിനിറ്റ് അങ്ങനെ അങ്ങ് വെച്ച് വെക്കണം. 2 മിനിറ്റ് മതി കേട്ടോ, അത് കൂടുതലൊന്നും വേണ്ട. അപ്പം ഞാൻ പെട്ടെന്ന് തലയങ്ങ് കഴുകാൻ പോവാണ്. അപ്പം ഇനി വേറെ ഒന്നും പറയണം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെള്ളിലത്താലിയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതാണ് കേട്ടോ, നമ്മൾ അറിയാതെ പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. അപ്പം എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നല്ല ഒരു താളിയാണ് കേട്ടോ. അപ്പം കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഞാനിപ്പോൾ ഇപ്പം തന്നെ പോയിട്ട് തല നന്നായിട്ടൊന്ന് കഴുകി കുളിച്ച് കയറും. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. അപ്പം ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. അതുവരെ നമസ്കാരം.